¿Verdad? Dile a salir tú del teléfono. Ya venir. En vez de ir a ¿Ya? salir todo. ¿Eh? No eres de iglesia y todo. ¿Ya venir tú ya? ¿Eh? Eres que arriba y pilla. Eres que arriba y pilla. Eres que está al lado de la iglesia. ¿No? ¿Aló? 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 Ahí sí, pero me voy a ir. A ver, estoy en el programa de mi amigo, 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 ¿Qué es eso? Hola. 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 ¿Qué es eso? ¿Qué es eso?
എത്ര നന്ദി പറഞ്ഞു വിളിക്കുന്നറിയാമോ? എന്ത് കാര്യമില്ലാ, ഞാനിങ്ങനെ പറഞ്ഞു നിൽക്ക്, വേറെ പറഞ്ഞില്ലല്ലോ. അതിന് സൗകര്യമില്ല പറയാൻ. ഹലോ, അതിന് സൗകര്യമില്ല. നീ വെച്ചോ, നീ എനിക്കിപ്പോന്നില്ല. എന്തെങ്കിലും കാണിച്ചിട്ട് എനിക്കും അവർക്ക് ഇതായി പോയിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും അതുകൊണ്ടല്ലേ ഞാനിപ്പോ വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഇതെല്ലാം നീ കള്ള പറയുന്നത്. കള്ളല്ലേക്കു പറയുന്നേ, എന്നെ എന്തെങ്കിലും ഉരുക്കാൻ വേണ്ടി കള്ളല്ലേക്കു പറയുന്ന ഇതെല്ലാം എന്ന് എനിക്കൊരു വോയിസ് അയച്ചേക്കൂടെ. അതെന്നെ താല്പര്യം ഇല്ലാത്തത്, എന്നെ കളയിക്കുന്ന താല്പര്യം ഉണ്ടല്ലേ. അപ്പൊ ഞാനീ പറയുന്നത് ഞാൻ താല്പര്യം ഇല്ലാത്തത് എന്തിപ്പോ നിനക്ക് എന്തോ അറിയണ്ടത്? ഇക്കു ആ കൊച്ചു സംസാരിക്കുന്ന വോയിസ് ആയിക്ക് അയച്ചിരിക്കുന്നത്. അത് കേക്കുമ്പോ എനിക്ക് മനസ്സിലാവുക്ക് പറയുന്നില്ല സത്യാണെന്ന്. ഞാൻ വീട്ടിൽ പറയാ എനിക്ക് കല്യാണം ഹൈസായിട്ടുള്ള കല്യാണം വേണ്ട, എനിക്ക് ജോലിക്ക് പോവാം, ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. നിങ്ങളെ വീട്ടിലും ഞാൻ ഒന്ന് വിളിച്ചു പറയണ്ടല്ലോ. നിങ്ങളെ വീട്ടില് ഇക്കുവേറെ കല്യാണത്തിന് സമ്മതിച്ച് അവർ നടത്തി തരുമല്ലോ. അവിടെ ഇപ്പൊ ആർക്കും കുഴപ്പമില്ലല്ലോ. മുനിയറെ എനിക്ക് വേണ്ടി ഇനി ആരും അക്കച്ചനോട് സംസാരിക്കട്ടെ. ആരും സംസാരിക്കട്ടെ, എന്തിനാ വെറുതെ? അക്കച്ചനിപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം. അവന്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്നേഹിച്ച് നടന്നുകൊണ്ടൊന്നും ഒരു ഇതും അക്കച്ചനിപ്പൊ ഇല്ല. എന്നെ കൊണ്ടുള്ള എല്ലാ ആവശ്യവും കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇനി അക്കച്ചനെ ഞാൻ അവരുമ്മയും വാപ്പായും വേദനിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്ന. അവരെ ചേട്ടൻ അന്യ കുടുംബ അന്യ ജാതി എന്നൊരു പെരുന്നെ വിളിച്ചോണ്ട് വന്നപ്പോ അവരുടെ വീട്ടിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതെല്ലാം വളയുടെ എല്ലാം ഉറപ്പിച്ചു വെച്ചതിനു ശേഷം ഇപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു. എനിക്ക് ആരെയും വേണ്ട, എന്റെ ഉമ്മയും അപ്പായും നീ നല്ലോണം നോക്കണേ, എന്റെ അനിയത്തെയും നോക്കണേ,
ഞാൻ ആരും മുമ്പിൽ വരത്തില്ലത് എങ്ങോട്ടെങ്കിലും പോ.